ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റാഫലോ കേക്കാണ്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തയ്യാറാക്കിയതാണ് ഈ ഒരു കേക്ക്. അപ്പോൾ വളരെ ഈസി മെത്തേഡിൽ ഈ ഒരു റാഫലോ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 250 ml ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പകരം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബദാം പൊടിച്ചതാണ്. അതൊരു 1/4 കപ്പ് അളവിൽ ഞാൻ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കടയിൽ നിന്ന് ബദാം പൗഡർ വാങ്ങാനും കിട്ടും. ഇതിലേക്ക് 1 നുള്ളുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് അരിച്ചെടുക്കാം. ഇത് 3 വട്ടം അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാൻ 4 റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് കുറച്ച് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് അളവിൽ ചേർക്കാം. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മേൽഭാഗം ഒട്ടിപ്പിടിക്കും. അപ്പോൾ പഞ്ചസാരയും മുട്ടയും നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനിനി 1/4 കപ്പ് അളവിൽ പാൽ, 1 വെള്ളം ചൂട് പാലാണ് ചേർക്കുന്നത്. പാലും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൈ സ്പീഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. കാരണം ഓവർ ബീറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അകം ബേക്കായി കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ റാഫല കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിക്കിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 8-ഇഞ്ച് പാനിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 40 മിനിറ്റാണ് ഞാൻ ബേക്കിംഗ് ടൈം വെച്ച് കൊടുത്തത്. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പണി കിട്ടി, കറണ്ട് പോയായിരുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന്ന് ഉടനെ ഒന്നും കറണ്ട് വരില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ബാക്കി സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. 15-20 മിനിറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 40 മിനിറ്റ് ടോട്ടൽ എനിക്ക് ബേക്ക് ചെയ്യാൻ ടൈം എടുത്തു. ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 1/4 കപ്പ് ഫിയാനോയുടെ വിപ്പിംഗ് ക്രീം, പിന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച ബദാമും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/4 കപ്പ് അളവിൽ ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു മിക്സാണ് നമ്മൾ ഐസിങ് ചെയ്യാൻ, ഫില്ലിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദേ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് സോക്ക് ചെയ്യാനായിട്ട് 1/2 കപ്പ് പാലും 1/4 കപ്പ് കോക്കനട്ട് മിൽക്കും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത ഒരു മിക്സാണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഓരോ ലെയറായിട്ട് ഞാൻ ഐസിങ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബദാം പൗഡറും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടുമാണ് ഫില്ലിങ്ങിന് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ 3 ലെയറും വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെക്കറേഷനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ടാണ്. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ റാഫലോ പുഡിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡി, റാഫലോ ക്യാൻഡി തയ്യാറാക്കുന്നത്, അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ റാഫലോ കേക്കിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സോ ബൈ, സീ യു സൂൺ.